Endeavor, no. നമസ്കാരം. നമസ്കാരം. നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം ചെറിയൊരു യാത്രയൊക്കെ ചെയ്ത് ഇടുക്കിയിൽ കുളമാവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നിരിക്കുക. ഇവിടെ ഒരു നല്ല റിസോർട്ടുണ്ട്, ഗ്രീൻബർഗ് റിസോർട്ട്. പക്ഷേ സൂക്ഷിച്ചു വേണം, ഒത്തിരി ദൂരോട്ട് പോകരുത്, ഇവിടെ തന്നെ. ഒരു കാര്യം ചെയ്യ്, കൽപ്പും ബുക്കോ, കൽപ്പു പിള്ളേരോട് പോകട്ടെ, ഞാൻ ക്യാമറ ഇങ്ങനെ ഹാൻഡിൽ ചെയ്തേക്കാം. അപ്പോൾ കുളമാവ് എൻ്റെ കൂടെ എൻ്റെ ജൂനിയറായിട്ട് മരീൻ കോളേജിൽ കുട്ടിക്കാനത്ത് പഠിച്ചതാണ് സച്ചിൻ. സച്ചിനാണ് ഇതിൻ്റെ ഇൻചാർജ്. സച്ചിൻ എന്നോട് ചോദിച്ചു, ബിഞ്ചേട്ടാ ഒന്ന് വരുമോ, ഒന്ന് വന്ന് നമുക്കൊരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾക്ക് നല്ലതായിരിക്കും. അപ്പോൾ ശരിയാണ്, നല്ലൊരു സ്ഥലമാണ്, അടിപൊളി സ്ഥലമാണ്, നല്ല പച്ചപ്പും. ഇവിടെ വന്നു കഴിഞ്ഞ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഇപ്പോൾ സൂര്യ അസ്തമിക്കാൻ പോവാണ്. സൂര്യ അസ്തമിക്കാൻ പോകുമ്പം ആ കുന്നുകളിൽ ആ ചെറിയൊരു ഷാഡോയുടെ കൂടിയുള്ള കാഴ്ച അടിപൊളി കാഴ്ചയാണ്. അത് കണ്ട് നമ്മൾ മനസ്സ് ശരിക്കും സന്തോഷിച്ചു. ഏതായാലും രണ്ട് ദിവസമുണ്ട്, രണ്ട് ദിവസം, ആദ്യത്തെ ദിവസം ഒരു വീഡിയോ, രണ്ടാമത്തെ ദിവസം രണ്ടാമത്തെ വീഡിയോ. കുറച്ച് യാത്രകളും കുറച്ച് സന്തോഷമുള്ള എക്സ്പീരിയൻസും അതോടൊപ്പം കുറച്ച് രുചിയും ഒക്കെ ആയിട്ട് നമുക്ക് ഈ രണ്ട് വീഡിയോ അങ്ങോട്ട് പോകാം അല്ലേ. ബാ, നമ്മളിവിടെ വരുമ്പോഴത്തെ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ഇപ്പം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇങ്ങോട്ട് വന്ന് ഇറങ്ങിക്കഴിയുമ്പം പാർക്കിംഗ് ഏരിയയിൽ നിന്ന് ഇവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു കഴിയുമ്പോൾ തന്നെ അപ്പുറത്ത് നല്ല ഒരു നീണ്ട നിരം മല കാണാം. ആ മലകൾ അത്ര പച്ചപ്പ് നമുക്ക് ഫീൽ ചെയ്തില്ല ഇപ്പം. കാര്യമെന്ന് വെച്ചാൽ സൂര്യാസ്തമയമാണ്, എന്നാലും ഒരു സൈഡിൽ നല്ല പച്ചപ്പ് ഫീൽ ചെയ്യും, അപ്പുറത്ത് ആ സൂര്യൻ അസ്തമിക്കുന്നതിൻ്റെ ഒരു ഷാഡോ ഒക്കെയാണ്. താഴെ മലങ്കര ഡാമിൻ്റെ ക്യാച്ച്മെൻ്റ് ഏരിയ, വെള്ളം ഇങ്ങനെ ഒഴുകിപ്പോകുന്നതും അതിൻ്റെ ആ റിഫ്ലക്ഷനും ഒക്കെ കാണാൻ രസമാണ് കാണാനായിട്ട്. അതുപോലെ തന്നെ തൊട്ടടുത്ത് തന്നെ ഇഷ്ടംപോലെ പുല്ലുണ്ട്, ഇങ്ങനെ പച്ച പുല്ല്. ഇവിടെ തൊട്ടടുത്ത് തന്നെ ഇച്ചിരി അങ്ങോട്ട് മാറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മല, അടുത്ത് തന്നെയാണ് മല. ആ മല നിറച്ചും പുല്ലാണ്, നല്ല പച്ചപ്പാണ്. പക്ഷേ ഇച്ചിരി കൂടി ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ഒരു പാറയുണ്ട്. ആ പാറയ്ക്ക് ഏകദേശം ഒരു ഹനുമാൻ്റെ ഷേപ്പാണ്. സച്ചിന് ഇന്ന് വീഡിയോയിൽ വരാൻ താല്പര്യമില്ല. അപ്പോൾ സച്ചിൻ പറഞ്ഞു ഇത് ഹനുമാൻ്റെ ഷേപ്പിലുള്ള ഒരു പാറയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഹനുമാൻ പാറ എന്ന പോലെ ആണോ ഇതിന് പേര്? അപ്പോൾ പുള്ളി പറഞ്ഞു, ഇതുവരെ അങ്ങനെ ആരും വിളിച്ചിട്ടില്ല, വേണമെന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് അങ്ങനെ വിളിക്കാം. എന്നാൽ നമുക്ക് അങ്ങനെ വിളിച്ചേക്കാം, ഹനുമാൻ പാറ. ഹനുമാൻ്റെ ഷേപ്പൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹനുമാൻ പാറ എന്ന് വിളിക്കാം. ഇനി ബാക്കിയുള്ള സ്ഥലങ്ങൾ ചുറ്റിക്കറങ്ങി കാണണം, അത് നാളെ നമുക്ക് ചുറ്റിക്കറങ്ങി കാണാം. ഇവർ ഒരു ക്യാമ്പ് ഫയറും അതേപോലെ ക്യാമ്പ് ഫയർ ഉണ്ടോയെന്നറിയില്ല, ഏതായാലും ഗ്രില്ലിൻ്റെ പരിപാടികൾ ഇവർ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഗ്രില്ലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് രുചി നോക്കിയല്ലേ പറ്റുള്ളൂ. അപ്പം രുചി നോക്കുന്ന കാര്യത്തിലേക്ക് അടുത്ത് പെട്ടെന്ന് പോവാം. ആദ്യം ഒന്ന് റൂമിൽ പോയി സാധനങ്ങളൊക്കെ ഒന്ന് വെച്ചതിന് ശേഷം അല്ലേ. ഇത് ഇവരുടെ റെസ്റ്റോറൻ്റ് ആണ്, റെസ്റ്റോറൻറ്റിൽ നമുക്ക് പിന്നീട് എപ്പോഴേലും പോവാം. നമുക്ക് തന്നിരിക്കുന്ന റൂം ഈ ഭാഗത്താണെന്നാണ് പറഞ്ഞത്. അപ്പോൾ റൂമിലേക്ക് നമുക്ക് പതുക്കെ നടന്നു പോവാം. ഇവർക്ക് കുറേയേറെ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്, പക്ഷേ രണ്ട് അവിടെയൊക്കെ ആക്ടിവിറ്റീസിൻ്റെ സ്ഥലങ്ങളാണ്. നമുക്ക് ആക്ടിവിറ്റീസൊക്കെ ചെയ്യാം, നാളെ ചെയ്യാം. ഇപ്പോൾ ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ട്. മഴ ഭയങ്കരമായിട്ട് പെയ്താൽ നമ്മുടെ ഗ്രില്ലിൻ്റെ പരിപാടിയൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല. ഇവരുടെ റെസ്റ്റോറൻറ്റിൻ്റെ പുറയിലൂടെയാണ് നമ്മളിങ്ങനെ നടന്ന് റൂമിലേക്ക് പോവുക. അപ്പോൾ താഴെ സ്വല്പം താഴോട്ട് ഇറങ്ങണമെന്നാണ് പറഞ്ഞത്. നോക്കാം നമുക്ക്, വേറെ ആരും അധികം ഗസ്റ്റൊന്നും ഇല്ല ഇപ്പം, അധികം പേരും ഇല്ല. നമ്മൾ റെസ്റ്റോറൻറ്റിൻ്റെ ഒരു സൈഡിൽ കൂടെ നമുക്ക് അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന റൂമിലേക്ക് പോവാണ്. ഞങ്ങൾക്ക് ട്വിൻ റൂംസാണ് തന്നിരിക്കുന്നത്. ഒരു കോട്ടേജിൽ തന്നെ രണ്ട് റൂമുകൾ അറ്റാച്ച് ചെയ്ത് അടുത്തടുത്തുള്ളത്. അപ്പോൾ ശരിക്കും കാടിനകത്ത് താമസിക്കുന്ന ഒരു പ്രതീതിയാണ്. പ്രത്യേകിച്ച് ഇവിടെ ഇപ്പോൾ ആൾക്കാരും തന്നെ വന്നിട്ടില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. വേറെ ഒരു ഫാമിലി മറ്റും ഉണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് സ്വന്തമായിട്ട് ഒരു മുഴുവൻ റിസോർട്ട് കിട്ടിയ പോലെ ഒരു പ്രതീതി. പക്ഷേ അത് റിസോർട്ടുകാർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, അവർക്ക് ഇത്രയും നല്ലൊരു റിസോർട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് തന്നെ കുറച്ചേറെ ചിലവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ. ഏതായാലും ഇഷ്ടംപോലെ മരങ്ങളും നല്ല പച്ചപ്പുമുള്ള റിസോർട്ടിനകത്ത് നമ്മൾ രണ്ട് ദിവസം താമസിക്കുന്നു. മൊത്തത്തിലൊരു കാനന പ്രതീതി. ചീവിടിൻ്റെ കരച്ചിലും അതേപോലെ തന്നെ പക്ഷികളുടെ ചിലപ്പ് ചെറുതായിട്ട് കേൾക്കാം, ഒത്തിരിയൊന്നുമില്ല. ഇത് കണ്ടില്ലേ, വള്ളിച്ചെടികളൊക്കെ കോട്ടേജിൻ്റെ ഒക്കെ ഫ്രണ്ടിലൊക്കെ തന്നെ ആയിട്ടുണ്ട്. ഇതാ അതിൻ്റെ താഴെ കൂടെയാണ് നമ്മൾ നടക്കുക. ഈ കോട്ടേജിൽ വെട്ടമുണ്ട്, നമ്മുടെ പിള്ളേരുടെ ചെരുപ്പൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ അവരിവിടെയുണ്ട്. ഞങ്ങൾ താമസിക്കുന്ന കോട്ടേജ് ഇതാണ്. ഇതിൽ ഒന്നിൽ മമ്മി, ഒന്നിൽ ഞാനും
ഭാര്യയും പിള്ളേരും. അടുത്ത് കോട്ടേജുകളൊക്കെ ഉണ്ട്, പക്ഷെ ഇപ്പം ഓക്യുപ്പൈഡ് അല്ല. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ അപ്പോൾ ഇനി നമുക്ക് ഗ്രില്ലിൻ്റെ കാര്യത്തിലേക്ക് കടക്കാം അല്ലേ? അതാണ് നല്ലത്. ഞാനൊന്ന് റൂമിലൊക്കെ പോയി വന്നപ്പോഴത്തേന് ഇവിടെ ഇരുട്ടായി, ഏകദേശം നല്ല ഇരുട്ടായി. ഇതൊരു ഇല്ലിയാന്ന് തോന്നുന്നു അല്ലേ? ആ ഷെഫുണ്ട്. ഷെഫിൻ്റെ പേരെന്താ? രതീഷ്. രതീഷാണ് ഷെഫ്. ഗ്രില്ലിൻ്റെ പരിപാടികളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. രതീഷ്, എന്തൊക്കെയാണ് സംഭവങ്ങൾ ഇവിടെ? ഫിഷ്, ചിക്കൻ, പൈനാപ്പിൾ, വെജിറ്റബിൾസ്. അപ്പോൾ ഫിഷ്, ചിക്കൻ, പൈനാപ്പിൾ, വെജിറ്റബിൾസ്, പൈനാപ്പിൾ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ കുറേ ഇതിൻ്റെയൊക്കെ കാര്യങ്ങളാണ്. ഞങ്ങൾ മാസ്ക് ഉപയോഗിക്കാത്തത് ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ. പക്ഷേ വീഡിയോയ്ക്ക് വേണ്ടി മാത്രം നമ്മൾ മാസ്ക് ഒന്ന് മാറ്റി വെച്ചാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോഴാണെങ്കിലും കൊറോണയൊക്കെ കുറഞ്ഞുണ്ടെന്ന് പറഞ്ഞാലും മാസ്കും സാനിറ്റൈസേഷനും നിങ്ങൾ മറക്കരുത്. ഏതായാലും നമുക്ക് നമ്മുടെ രുചികളിലേക്ക് കടക്കാം. അതെ, ഓരോരോ കാര്യങ്ങൾ കൽപ്പിതയും പിള്ളേരും ഓൾറെഡി ഇവിടെ വന്ന് സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് ഷോർട്സ് നിങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ? ആ, അവരേതായാലും കുറച്ച് ഷോർട്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, നമുക്ക് അതും കാണാം. ഇനിയിപ്പം ഇത് രുചിച്ച് നോക്കുന്ന ഭാഗത്തേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ അതെ, ചിക്കനും റെഡി ആയിട്ടുണ്ട്. നമുക്ക് വേണ്ടത് ചിക്കനാണ്. പാളപാത്രത്തിലേക്ക് നല്ല ചിക്കൻ റെഡിയാക്കിയതേ വിളമ്പി തന്നിട്ടുണ്ട്. നല്ല ഒന്നാം തരം ചിക്കൻ ബ്രസ്റ്റ്, നന്നായിട്ട് മുരിഞ്ഞു വന്ന ചിക്കൻ ബ്രസ്റ്റ് ഇതേ നമ്മുടെ കയ്യിലുണ്ട്. ഒരു സ്വല്പം മയണൈസും കൂടെ സൈഡിൽ വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം. ആദ്യം പിള്ളേരെ വിളിച്ച് അവരോടൊന്ന് ചോദിക്കാം. ബേബീസ് ബാ, കഴിച്ചു നോക്കിയേ. കേറാ, ഒരു സ്വല്പം ചിക്കൻ തരട്ടെ. ഇച്ചിരി ഇച്ചിരി തരുള്ളൂ, ഇച്ചിരി തരുള്ളൂ കേട്ടോ. നല്ല ചൂടാണേ. മയണൈസ് വേണോ? എങ്ങനെയുണ്ട് രുചി? മസാല ടേസ്റ്റ് ഉണ്ടോ? കേരക്ക് ഇഷ്ടപ്പെട്ടോ? വേണോ ഇച്ചിരിയുടെ? നമ്മുടെ ഈ വീഡിയോ ഫുഡ് ചെറുതായിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് കൊണ്ടുവരും, പക്ഷേ എന്നാലും പ്രധാനമായിട്ട് ഈ കുളമാവ് ഈ ഗ്രീൻബർഗ് റിസോർട്ടിൻ്റെ അകത്തുള്ള കാഴ്ചകളും അതിന് ചുറ്റുവട്ടത്തുള്ള കാഴ്ചകളൊക്കെയാണ്. നല്ല അന്തരീക്ഷമാണ്. ഇപ്പോൾ തന്നെ കാടിനകത്ത് നിൽക്കുന്ന ഒരു പ്രതീതിയില്ലേ? അതാണ് ഇവിടെ നിൽക്കുമ്പോൾ ഉള്ള എനിക്ക് കിട്ടുന്ന ആ സന്തോഷം. അപ്പോൾ ഈ വീഡിയോയിൽ കൂടുതലായിട്ട് ഞാൻ രാവിലെ ട്രക്കിങ്ങിന് പോകുന്നുണ്ട്. പിള്ളേർ വരുന്നോ? നിങ്ങൾ വരുന്നോ ട്രക്കിങ്ങിന്? അധികം ദൂരം ഒന്നും പോകുന്നില്ലല്ലോ ട്രക്ക് എന്ന് പറഞ്ഞാൽ. ഒത്തിരി വലിയ കുന്നു കയറാനായിട്ട് നമ്മൾ വിചാരിക്കും. മയണൈസ് ഒന്നും കൂടാതാണ് ഞാൻ. തൈരും ഒക്കെ ചേർത്ത് മാരിനേറ്റ് ചെയ്താണ്. അപ്പോൾ തൈരിൻ്റെ ആ ചെറിയ പുളി ആ രുചിയും വരുന്നുണ്ട്. അതേപോലെ തന്നെ ബ്ലാക്ക് സോൾട്ട് ചേർത്തിട്ടുണ്ടാവണം. ബ്ലാക്ക് സോൾട്ട് ചേർത്തിട്ടുണ്ടല്ലേ? ആ, അപ്പോൾ ആ ബ്ലാക്ക് സോൾട്ടിന് ഒരു പ്രത്യേക രുചിയുണ്ടല്ലോ. അതിൻ്റെ ആ രുചിയും ആ ഇത് വാസനയും വരും. കൊള്ളാം. കേറാ, സ്വല്പം എടുത്തരട്ടെ. അപ്പോൾ എന്നാൽ പൈനാപ്പിളും മറ്റു കാര്യങ്ങളൊക്കെ കഴിക്കണം. പക്ഷേ നമുക്ക് നാളെ രാവിലെ ട്രക്കിങ്ങിൻ്റെ സമയത്ത് കാണാം. ഓക്കെ. ഏഴ് മണിയാകുമ്പോൾ ഏർലി മോർണിംഗ്. നമ്മൾ രാവിലെ തന്നെ ഒന്ന് നടന്ന് കയറാം, കുന്ന് കയറാം എന്നൊക്കെ വിചാരിച്ചാണ്. പക്ഷേ മഴ ചാറും, നല്ല ഒന്നാന്തരമായിട്ട് മഴ ചാറും. മഴയത്ത് നടന്ന് വീഡിയോ എടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്, കാരണം ക്യാമറ നമ്മുടെ പ്രശ്നത്തിലാവും. നമുക്ക് കുറച്ച് കഴിയുമ്പത്തേനും മഴയൊക്കെ ഒന്ന് മാറുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കുന്ന് കയറി കുന്നിൻ്റെ കാഴ്ചകളൊക്കെ കാണാം. ഇപ്പം ദേ മഴയൊക്കെ അങ്ങോട്ട് മാറി വരുമ്പോഴത്തേക്കും ചെറുതായിട്ട് മഞ്ഞൊക്കെയുള്ള ഈ ചുറ്റുവട്ടം ഒന്നും ഉണ്ടോ?
ഇപ്പോഴും മഴ ഒരുമാതിരി നന്നായിട്ട് ചാടുന്നു. ഏതായാലും നമുക്ക് റെസ്റ്റോറൻറ്റിൽ പോയി ഒന്ന് കുറച്ച് നേരമൊക്കെ വെയിറ്റ് ചെയ്തിട്ട് മഴ കുറഞ്ഞാൽ നമുക്ക് കുറച്ച് നടക്കാനൊക്കെ പോകാം. നടക്കാൻ എന്ന് പറഞ്ഞാൽ ഇന്നലെ നമ്മളൊരു കുന്ന് കയറി, കുന്ന് കയറിയില്ല, കുന്ന് കണ്ടില്ല. ആ കുന്ന് കയറാം എന്നാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ മഴ ഇങ്ങനെ നിന്നാലും നടക്കും. മഴ മാറാൻ നോക്കി നിന്നാൽ കാര്യങ്ങൾ നടക്കില്ല. അതുകൊണ്ട് ഞങ്ങൾ ഓരോ കുടയൊക്കെ എടുത്ത് പതുക്കെ കുന്ന് കയറാനുള്ള തീരുമാനത്തിൽ നടക്കുക. കുന്നെന്ന് പറഞ്ഞത് നമ്മൾ ഇന്നലെ കണ്ട ആ കുന്നാണ്, ഹനുമാൻ പാറ എന്ന് പറഞ്ഞില്ലേ, അതിന് മുകളിലോട്ടാണ് നമ്മൾ കയറുന്നത്. ഇപ്പോഴാണെങ്കിലും മഞ്ഞ് നല്ലതായിട്ടുണ്ട്, മഴ ചെറുതായിട്ടൊന്ന് കുറഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ മഞ്ഞുള്ളതുകൊണ്ട് മഞ്ഞ് കാണാം, മഞ്ഞ് മാറുകയാണെന്നുണ്ടെങ്കിൽ താഴ്വാരവും കാണാം. അതാണ് ഇപ്പം മനസ്സിലുള്ളത്. ഏതായാലും നടന്നങ്ങോട്ട് പോവാം അല്ലേ. ചെറിയ കുഞ്ഞു ഓറഞ്ചാണേ, പക്ഷേ തീർത്തും കുഞ്ഞാണെങ്കിൽ പോലും അതിൻ്റെ തോടൊക്കെ നന്നായിട്ട് പഴുത്ത് ഓറഞ്ച് കളറിലായിട്ടുണ്ട്. രാവിലെ തന്നെ ഓറഞ്ചേ അങ്ങോട്ട് തുടങ്ങാം അല്ലേ. എന്റെ പൊന്നു, പുളിന്ന് പറഞ്ഞോ, നമ്മളൊരു നാരങ്ങ കടിച്ചു പറിച്ചു തന്നാ ഇത്രയും പുളിയുണ്ട്. എന്റെ അമ്മോ, ഇത് ജ്യൂസോ അല്ല, അല്ല സ്ക്വാഷോ അല്ല ഉണ്ടാക്ക, സ്ക്വാഷ് ഉണ്ടാക്കാനേ കൊള്ളുകയുള്ളു അല്ലേ. ആ ഹാ, സച്ചിൻ പറഞ്ഞ എന്നാ വെച്ചാല് സ്ക്വാഷ് ഉണ്ടാക്കാൻ ഈ സംഭവം കൊള്ളാം, അല്ല പിന്നെ സാലഡിന് ഡ്രസ്സിംഗ് ആയിട്ട് ഉപയോഗിക്കാനായിട്ട് കൊള്ളാം. ഓ, അത് നേരായിരിക്കും. ആ ശരിക്കും ഓറഞ്ചിൻ്റെയും ലെമണിൻ്റെയും ഒക്കെ ആ രുചി ഒന്ന് മിക്സ് ചെയ്താൽ നല്ല പുളിയാണ്. കഴിച്ചു, ധൈര്യമായിട്ട് കഴിച്ചു. എങ്ങനെയുണ്ട്? അടിപൊളി അല്ലേ. വാ, അതെ മഞ്ഞ് കയറിയിട്ടുണ്ട്, കാണാൻ രസമുണ്ട്. മഞ്ഞതെ ആ മലകളുടെ ഇടയ്ക്കൂടെ എല്ലാം മഞ്ഞ് കയറിയിട്ടുണ്ട്. ഇതുപോലുള്ള സ്ഥലങ്ങളുടെ പ്രത്യേകത എന്നാന്ന് വെച്ചാൽ മഞ്ഞ് പെട്ടെന്ന് വരും, അതേപോലെ തന്നെ പെട്ടെന്ന് മാറുകയും ചെയ്യും. ഇത് ഇവിടെ ഒരു ഫിഗ് ട്രീ ഉണ്ട്, അതിൽ കായൊക്കെ ഇഷ്ടം പോലെ ഇങ്ങനെ കിടപ്പുണ്ട്, പഴുത്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്നു വെച്ചാൽ ഇതുപോലുള്ള സ്ഥലങ്ങളുടെ പ്രത്യേകത എന്നാന്ന് വെച്ചാൽ മഞ്ഞൊക്കെ പെട്ടെന്ന് കയറി വരും, മഴ എപ്പം വേണമെങ്കിലും പെയ്യാം, മഴ ചാറി നിൽക്കും ചിലപ്പോഴൊക്കെ. മഴ പെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പെട്ടെന്ന് മാറത്തുമില്ല. ഏതായാലും ആ വലിയ മഴയൊക്കെ ഉണ്ടായിരുന്നത് മാറി വന്നിട്ടുണ്ട്, ഇപ്പോൾ വലിയ മഴയൊന്നുമില്ല. നമ്മൾ നടന്ന് കയറാൻ പോകുന്ന മലതെ ആ കാണുന്ന മലയാണ് നടന്ന് കയറുന്നത്. പക്ഷേ ഇതിലെ അങ്ങോട്ട് നടന്ന് കയറാൻ പറ്റില്ല, ഇതൊരു പ്ലാറ്റ്ഫോമാണ് നമുക്ക്. ഇവിടുന്ന് ഒരു വ്യൂ പോയിന്റ് എന്ന് നമുക്ക് പറയാം. ഇവിടുന്ന് മഞ്ഞൊക്കെ കയറി വരികയാണെന്നുണ്ടെങ്കിൽ മഞ്ഞ് കാണാം, അല്ലെന്നുണ്ടെങ്കിൽ മലകൾ കാണാം, അല്ലെന്നുണ്ടെങ്കിൽ ഈ കാടൊക്കെ ആസ്വദിച്ച് അങ്ങോട്ട് പോകാം. നമുക്ക് നടക്കേണ്ടത് താഴെ കൂടെ പോയാണ്. ഇവിടെ നിന്ന് മലയൊക്കെ കണ്ടു പോകേണ്ടവർക്ക് ഇവിടെ വന്നിങ്ങനെ നിന്ന് മലയൊക്കെ കണ്ടങ്ങ് പോകാം. നമുക്ക് നടന്നു കയറാനുള്ള കുന്ന് ഇതാണ് അല്ലേ, ഇതിലെ ഞാൻ കയറിയത്. പക്ഷേ ഇതാ ഇവിടെ ഒരു സാധനം കിട്ടി കേട്ടോ എനിക്ക്, ഇത് അരിക്കൂണ്. ഇത് കണ്ടോ, നമ്മൾ കറിയൊക്കെ വെക്കുന്ന സാധനമാണ്, ചെറിയ ചെറിയ കൂണില്ലേ, ഇതിന് അരിക്കൂൺ എന്നാണ് നമ്മളിവിടെ പറയുന്നത്. എല്ലാവരും എങ്ങനെയൊക്കെയാണ് പറയുന്നതെന്ന് എനിക്കറിയില്ല. ഇതാണ് അരിക്കൂൺ. തിരിച്ചു വരുമ്പോൾ നമുക്കിത് പറിച്ചുകൊണ്ട് പോകാം. ഇത്രയും കൊണ്ട് കറിയൊന്നും വെക്കാൻ പറ്റില്ല, ഇനി ഉണ്ടാവോ? മേളിൽ ഇനി കിട്ടും. ആ മേളിൽ കിട്ടുകയാണെങ്കിൽ അതും കൂടെ കൊണ്ടുവരാം. ഇത് കണ്ടോ, ട്രക്കിങ്ങിനായിട്ട് ഇവർ ഇട്ടിരിക്കുന്ന വഴിയാണ്. ആ വഴിയിൽ ഇങ്ങനെ നമുക്കിങ്ങനെ നടന്നങ്ങ് പോവാം. വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത്, നടന്ന് കയറി കഴിയുമ്പോൾ അറിയാം. അതേപോലെ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു സൈഡിൽ ഇല്ലി കാടാണ്. ഇല്ലി മുളം കാടുകളിൽ എന്നുള്ള പാട്ട് ഓർക്കുന്നില്ലേ, അത് തന്നെ. ഞാൻ പാടുന്നില്ല, പാടി കുളവാക്കുന്നില്ല, പക്ഷേ ഇല്ലിക്കാടാണ് ഈ സൈഡിൽ. എങ്ങനുണ്ട്? നല്ലുണ്ട്. കൽപ്പതയ്ക്ക് ഇഷ്ടപ്പെട്ടോ?
ഞാൻ മുമ്പേ പറഞ്ഞ പോലെ പിള്ളേർക്കാണേ പോലും നടന്നു കയറാവുന്ന ചെറിയൊരു ട്രക്ക്, വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് അങ്ങോട്ട് നടന്നു കയറാം. അപ്പോൾ ദേ എല്ലാവരും നടക്കുന്നു, ഞാൻ പുറകെ ക്യാമറയും ഒക്കെ ആയിട്ട്. ശ്വാസം എടുക്കുന്ന കാര്യം പറഞ്ഞേ, എനിക്ക് ആരോഗ്യം ഇല്ലാഞ്ഞിട്ടോ നടപ്പ് ബുദ്ധിമുട്ടായിട്ടോ അല്ല, പക്ഷേ നടക്കുന്ന കൂടെ സംസാരിക്കുക എന്ന് പറയുന്ന അത്ര എളുപ്പമുള്ള പരിപാടിയല്ല എനിക്ക്. അതുകൊണ്ടാണ് ഇടയ്ക്ക് ഇങ്ങനെ ശ്വാസം ഒന്ന് എടുക്കാനായിട്ട് നിന്ന് കാണേണ്ടത്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ മഞ്ഞ അവിടെ കയറി ഇങ്ങനെ വരികയാണ്. അതേപോലെ തന്നെ ഇവിടെ താഴോട്ട് അത് പപ്പായ കൃഷിയാണ്, പപ്പായ കൃഷിയുണ്ട്, പപ്പായ കൃഷിയുണ്ട്. അതിൻ്റെ അപ്പുറത്ത് തേയിലത്തോട്ടങ്ങൾ കാണാം. ഇതെല്ലാം ഇതിൻ്റെയാണോ പ്രോപ്പർട്ടി? നമ്മുടെ ഗ്രീൻബർഗിൻ്റെ പ്രോപ്പർട്ടിയാണ്. ആ കാണുന്നത് ചിക്കൻ ഫാം, ചിക്കൻ ഫാം, ബാക്കി ഡയറി ഫാം ഉണ്ട്. നമ്മൾ ഫാമിലൊക്കെ പോകുന്നില്ലേ? തീർച്ചയായിട്ടും എല്ലാവർക്കും രസമായിരിക്കും ആയിരിക്കും. അപ്പൊ നമ്മള് ഫാമിലൊക്കെ പോകും. ഈ ഇവിടെ വരുന്ന എല്ലാവർക്കും പോകാൻ പറ്റുമോ? എല്ലാവരെയും വിടുന്നതാണ്. പിള്ളേർക്കൊക്കെ ആട്ടുകുഞ്ഞിനെയൊക്കെ എടുക്കാനുള്ള ഒരു അവസരം കുഞ്ഞാൻ പോയാൽ അതൊക്കെ ഭയങ്കര രസമാണ്. സച്ചിൻ എന്റെ കൂടെ പഠിച്ചതാണ് കേട്ടോ, എന്റെ കൂടെ പഠിച്ചല്ല, എന്റെ ജൂനിയർ ആയിട്ട് മെറീൻ കോളേജിൽ ഉണ്ടായിരുന്നതാണ്. ഞങ്ങൾ ഒന്നിച്ച് ഹോസ്റ്റലിൽ ഒരു വർഷം ഉണ്ടായിരുന്നു അല്ലേ? ആ എന്റെ രണ്ടു വർഷം ജൂനിയറാണ്, അതുകൊണ്ടാണ് ഒരു വർഷം ഞങ്ങൾ ഒന്നിച്ച് ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നത്. അതെ അതെ അതെ, ഞങ്ങൾ അവിടുന്ന് പോരുന്നവരെ. ഞങ്ങൾ ഫുട്ബോൾ കളിക്കാൻ പോയിരുന്നു. ഇപ്പോഴത്തെ തന്നെ എന്നെ കണ്ടാൽ ഫുട്ബോൾ പോലെ ഇരിക്കുമെങ്കിലും അന്ന് ഞങ്ങൾ ഫുട്ബോൾ കളിക്കാൻ പോകുമായിരുന്നു. ക്രിക്കറ്റ് കളിക്കാൻ പോയിരുന്നു, പക്ഷെ സച്ചിന് ക്രിക്കറ്റിനോട് താല്പര്യമില്ലായിരുന്നു. ക്രിക്കറ്റ് കാണാനായിരുന്നു, ഫുട്ബോളായിരുന്നു താല്പര്യം. കുട്ടിക്കാനത്ത് വളരെ സുന്ദരമായ നല്ല ദിനങ്ങൾ അല്ലേ? ശരിക്കും അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഇതൊക്കെയാണ് വന്ന് കാണേണ്ടത് അല്ലേ? ശരിക്കും വന്ന് കാണേണ്ടതാണ്. മഞ്ഞൊരു സൈഡ് ഇങ്ങനെ മൂടി നിൽപ്പുണ്ട്, ഒരു സൈഡിൽ മാത്രം. പക്ഷെ അങ്ങ് ദൂരെ ആക്കുന്ന ആ കാണുന്ന കാച്ച്മെന്റ് ഏരിയയാണോ? ഏതിന്റെയും മൂലാറ്റം പവർ ഹൗസ് ഇവിടെ താഴെ നിൽക്കുന്ന നേരെ താഴേക്ക്, അവിടെ നിന്ന് പവർ ജനറേഷൻ കഴിഞ്ഞ് പോകുന്ന വെള്ളം, അത് മലങ്കര ഡാം, അതിന്റെ കാച്ച്മെന്റ്. മലങ്കര ഡാമിന്റെ കാച്ച്മെന്റ് ഏരിയയാണ്. നമ്മൾ തൊടുപുഴയിൽ നിന്ന് വരുമ്പോൾ അതിന്റെ സൈഡിൽ നമ്മൾ അവിടെ നിന്ന് കാണുന്ന അത് തന്നെ അല്ലേ? ഓക്കെ, മലങ്കര ഡാമിന്റെ കാച്ച്മെന്റ് ഏരിയയാണ് നമ്മൾ അവിടെ കാണുന്നത്. മൂലമറ്റം പവർ സ്റ്റേഷൻ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റില്ല അല്ലേ? രണ്ട് സ്റ്റെപ്പ് കൂടെ വെച്ചാൽ അവിടെ നിന്ന് കാണാം. ഓക്കെ ഓക്കെ, നമ്മൾ എന്നാ അപ്പുറത്ത് പോയി അത് കാണാം. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ കുന്നി ഇങ്ങനെ ഒരു ബാരിക്കേറ്റ് പോലെ നമുക്ക് കാണാം. ഒരു സൈഡിൽ കുന്നി ഇങ്ങനെ നീണ്ടിങ്ങനെ നിൽക്കുകയാണ്. അതിനകത്തുനിന്ന് ചെറുതായിട്ട് വെള്ളച്ചാട്ടം, ഒരു ചെറിയ വെള്ളച്ചാട്ടവും കാണാം അതിനിടയ്ക്ക്. നമുക്ക് കുറച്ചുകൂടെ അങ്ങോട്ട് മാറിയാൽ കുറച്ചുകൂടെ നല്ല വ്യൂ കിട്ടുമെന്നാണ് പറഞ്ഞത്. ആദ്യം ഇതൊന്ന് നന്നായിട്ട് എൻജോയ് ചെയ്തിട്ട് നമുക്ക് അടുത്തതിലേക്ക് പോവാം. ശരിക്കും ഇവിടുന്ന് താഴോട്ട് നോക്കി കഴിഞ്ഞാണല്ലോ ഇഷ്ടംപോലെ മരങ്ങൾ, നല്ല പച്ചപ്പാണ്. തെങ്ങും പ്ലാവും മാവും അത് കറക്റ്റായിട്ട് എനിക്ക് പറയാനൊന്നും അറിയില്ല, ചിലപ്പോൾ ആയിരിക്കും. ഇതൊക്കെ കാണും, തെങ്ങ് കാണാം, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നതാണ്. അപ്പം നമ്മുടെ നാടായതുകൊണ്ട് പ്ലാവും മാവും ഒക്കെ ഉണ്ടാവും അല്ലേ? അതൊക്കെ ഇങ്ങനെ നിൽക്കുന്ന ആ പച്ചപ്പ് കാണാം. അതിൻ്റെ ഇടയ്ക്ക് മൂലമറ്റത്തിൻ്റെ ചെറിയ ചെറിയ ബിൽഡിങ്ങുകളൊക്കെ അതിൻ്റെ ഇടയ്ക്ക്, ചെറുതായിരിക്കത്തില്ല, ബിൽഡിങ്ങൊക്കെ വലുതായിരിക്കും, പക്ഷെ നമ്മൾ ഇവിടുന്ന് നോക്കുമ്പോൾ എല്ലാം ചെറുത് തന്നെയാണ്. അങ്ങനെ കാണാം. ദേ അവിടെ വെള്ളച്ചാട്ടം, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം നമുക്ക് കാണാം അവിടെ. ഇതിൻ്റെ അപ്പുറത്ത്, ഈ മലനിരകളുടെ അപ്പുറത്താണ് വാഗമൺ. നമ്മൾ വാഗമണ്ണും പോകണം, വാഗമൺ പോയിട്ടുണ്ട്, ഇനിയും പോകണം. സുന്ദരമായ സ്ഥലങ്ങളാണിതെല്ലാം. ആരോ എന്നോട് ഒരിക്കലും പറഞ്ഞു, എബിൻ ചേട്ടാ ഇടുക്കി എന്തുകൊണ്ട് അവോയ്ഡ് ചെയ്യുന്നു? ഇടുക്കി ഞാൻ ഒരിക്കലും അവോയ്ഡ് ചെയ്യുന്നില്ല. നമ്മൾ വാഗമണിൽ ഇഷ്ടംപോലെ വീഡിയോ ചെയ്തിട്ടുണ്ട്. വാഗമൺ ഇടുക്കിയും കോട്ടയും കൂടെ കൂടി കിടക്കുന്ന ഒരു സ്ഥലമാണ്. അതേപോലെ തന്നെ തേക്കടിയിൽ നല്ല വീഡിയോസ് ചെയ്തിട്ടുണ്ട്, മൂന്നാറിൽ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം വീണ്ടും നമ്മൾ ഇടുക്കിയിൽ വീഡിയോ ചെയ്യുന്നു. സച്ചിന് ആ മലയുടെ മുകളിലൊക്കെ പോവാം പിന്നെ, അതാണ് സൂപ്പർ ആയിട്ടുള്ള സ്ഥലമാണ്. കൊച്ചു കുട്ടികളുമായിട്ട് പോകേണ്ടത് കൊണ്ട് നമുക്ക് രണ്ടുപേർക്കും മഴയില്ലെന്നുണ്ടെങ്കിൽ നാളെ നമുക്ക് 45 മിനിറ്റ്സിന്റെ ട്രക്ക് ആണല്ലേ. മഴയില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നാളെ രാവിലെ ആ മലയുടെ മുകളിൽ പോകാം. 45 മിനിറ്റ് ട്രക്ക് ഉണ്ട്. പിള്ളേരെയും കൊണ്ട് പോക്ക് ബുദ്ധിമുട്ടാണ്. പുല്ലുള്ളതുകൊണ്ടാണ്, ബുദ്ധിമുട്ടാണ്, പുല്ലൊക്കെ ഉള്ളതുകൊണ്ട് പിള്ളേർക്ക് അതിൽ നടന്ന് കയറാനായിട്ട് ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ 45 മിനിറ്റ് ഇവര് പാറ കയറുക എന്ന് പറയുന്നത് പിന്നെ നമുക്കായിരിക്കും അത് ബുദ്ധിമുട്ട്. ഇവരെ എടുത്തുകൊണ്ട് നടക്കണ്ടായിട്ട് വരും, അല്ലെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇത്രയും നടന്നു കയറി ഒന്ന് ചെറിയ തണുപ്പൊക്കെ ഉള്ളതുകൊണ്ട് നന്നായിട്ട് വിശക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പോയി നല്ല ഇടിയപ്പം അല്ലേ ഇന്ന് രാവിലെ ഇടിയപ്പം കഴിക്കണം. അപ്പോൾ ഇടിയപ്പം അഴിക്കണ്ട, അടിച്ചാൽ ഇടിയപ്പം കഴിക്കണം. അപ്പോൾ ഇടിയപ്പം അഴിക്കാൻ പോയി കഴിഞ്ഞാൽ ഇന്നെങ്കിലും തീരുകയല്ല. ഏതായാലും ഇടിയപ്പം കഴിക്കണം. അതിനുശേഷം നിങ്ങൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ഞങ്ങൾ നാളെ ഇതിന് മുകളിൽ കയറുന്നതായിരിക്കും, കയറാൻ പറ്റുകയാണെങ്കിൽ, മഴയില്ലാന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇന്ന് ചെയ്യുന്നതല്ല, നാളെ ചെയ്യുന്നതാണ്. അത് ഇടിയപ്പം കഴിച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ അങ്ങോട്ട് ഇതിൻ്റെ മേളിൽ നിന്നുള്ള കാഴ്ച എങ്ങനെ ഉണ്ടാവും എന്ന് നമുക്ക് കണ്ടു നോക്കാം.
മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നത് ഇതിനകത്തുള്ള കാഴ്ചകൾ, ഇതിനകത്തുള്ള ആക്ടിവിറ്റീസ്. മീൻ പിടിക്കാൻ പറ്റുമോ? മീൻ പിടിപ്പിക്കാന്നാണ് പറഞ്ഞത്. മീൻ പിടിപ്പിച്ചിരുന്നു. ഓക്കെ, അപ്പോൾ മീൻ പിടിക്കാനായിട്ടുള്ള കാര്യങ്ങളും എല്ലാം നമുക്ക് നോക്കാം. അത് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഇടിയപ്പം ബാ. ഞാൻ കിച്ചണിലൊക്കെ ഒന്ന് കയറി ഇതിൻ്റെ ചെപ്പ് തുറക്കുന്ന മാത്രമേ കണ്ടുള്ളൂ, ചെമ്പ് തുറക്കുന്നത്. പക്ഷേ ഇതിൻ്റെ പ്രിപ്പറേഷൻ കാണാൻ പറ്റിയില്ല. ഏതായാലും നല്ല ഒന്നാം തരം ഇടിയപ്പം. ഇടിയപ്പം ഒരു വെറൈറ്റി ഇടിയപ്പമാണ്. അതുകൂടാതെ പൂരിയുണ്ട്, പൂരിയുടെ കൂടെ കറി, പിന്നെ ഉരുളക്കിഴങ്ങ് കറിയുണ്ട്, ജ്യൂസ് ഉണ്ട്. ജ്യൂസ് അല്ല, ശരിക്കും സ്ക്വാഷ് ആണ്. ഇത് നമ്മൾ അവിടെ വെച്ച് കണ്ട ആ ഓറഞ്ച് ഇല്ലേ, ചെറിയ ഓറഞ്ച്, ചൈനീസ് ഓറഞ്ച്, നല്ല പുളിയുള്ള, അതും കൊണ്ടുണ്ടാക്കിയ സ്ക്വാഷ് ആണ്. കുടിച്ചു നോക്കട്ടെ. സ്ക്വാഷ് ആയി കഴിഞ്ഞപ്പോഴത്തേന് അവർ മധുരമൊക്കെ ചേർത്തുകൊണ്ട് ആ പുളി ഭയങ്കരമായിട്ടില്ല, നല്ല രുചിയുണ്ട്. ആ നല്ലൊരു ആ ലെമണി ടേസ്റ്റ് ഉണ്ടല്ലോ, അതുണ്ട്. കൊള്ളാം കേട്ടോ, ഇത് കൊള്ളാം. അതേപോലെ തന്നെ അത് കുടിക്കുന്നതിന് മുമ്പ്, കുടിച്ച് തീർക്കുന്നതിന് മുമ്പ് നമുക്ക് തേ. ഇതാണ് ഇടിയപ്പം. ഇടിയപ്പം എന്ന് പറഞ്ഞാൽ ഇടിയപ്പം ഉണ്ട്, അതിൻ്റെ പുറത്ത് തേങ്ങാപ്പീരയുണ്ട്, അതിൻ്റെ പുറത്ത് തേ ഇതുണ്ടോ. ഇവിടെ ഇതിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം കീമ, ചിക്കൻ കീമയാണ്. അത് മസാലയൊക്കെ ചേർത്ത് നന്നായിട്ട് ഇട്ടിരിക്കുകയാണ്. അതുണ്ടാക്കുന്ന കണ്ടേ ഉള്ളൂ, നമുക്കൊന്ന് കഴിച്ച് നോക്കാം. ഇതിൻ്റെ പുറയിലും ഉണ്ടാവണം. ആ തേതിലും ഉണ്ട്. അവർ തിരിച്ചും മറിച്ചും ഇട്ടതൊക്കെയെന്നാണ്. രണ്ടെണ്ണം തിരിച്ചിട്ടു, രണ്ടെണ്ണം മറിച്ചിട്ടു. അപ്പോൾ നമുക്ക് മറിച്ചിട്ടതിൽ ഒരെണ്ണം, എന്നാലേ കീമ മുഴുവനായിട്ട് നമുക്ക് ഇങ്ങോട്ട് കിട്ടുകയുള്ളൂ. ഇതാ ഒരെണ്ണം ഇങ്ങനെ എടുത്ത് നമ്മുടെ പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് അതിൻ്റെ പുറത്തൂടെ ഇവിടെ തേങ്ങാപ്പാൽ വെച്ചിട്ടുണ്ട്. തേങ്ങാപ്പാൽ, കറിവേപ്പിലൊക്കെ വെച്ച് അതിൻ്റെ പുറത്തുകൂടെ ഒരു സൈഡിൽ മാത്രം ഞാനിങ്ങനെ ഒരു സ്വല്പം തേങ്ങാപ്പാൽ ഒഴിച്ചു. ഒരു സൈഡിൽ മാത്രം ഒഴിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ തേങ്ങാപ്പാൽ ചേരാത്ത ഭാഗത്തിൻ്റെ രുചിയും കൂടെ നോക്കണമല്ലോ. ആദ്യം ആ തേങ്ങാപ്പാൽ ചേരാത്ത ഭാഗത്തിൻ്റെ ആ കൈമ, അല്ല കൈമ അല്ല, കീമ, കീമ വെച്ച് മസാല വെച്ച് ഉണ്ടാക്കിയിരിക്കുന്ന ആ ഇടിയപ്പം ആദ്യം അതൊന്ന് എടുത്ത് കഴിച്ച് നോക്കാം. അത് കഴിഞ്ഞിട്ട് തേങ്ങാപ്പാലിൻ്റെ ഭാഗം കൂടെ കഴിച്ച് നോക്കാം. ബാ ദേ ഇങ്ങനെ ആ കീമയും കൂട്ടി അതിൻ്റെ കൂടെ തന്നെ ആ ഇടിയപ്പം കൂടെ അങ്ങോട്ട് ഇങ്ങനെ മുറിച്ചിട്ട് ഇതുണ്ട് ഇതുപോലെ ഇതങ്ങോട്ട് കൂട്ടി ഇങ്ങനെ എടുക്കണം. ഇടിയപ്പത്തിന്, നല്ല ഇടിയപ്പത്തിൻ്റെ നല്ല സോഫ്റ്റ് ഇടിയപ്പം, അതിൻ്റെ പുറത്ത് തേങ്ങാപ്പീരയുടെ ആ ചേരുവയുള്ളതുകൊണ്ട് തേങ്ങാപ്പീരയുടെ രുചിയുണ്ട്. കീമയുടെ ആ മസാലയുടെ ടേസ്റ്റ് അടിപൊളി ടേസ്റ്റാണ്. കീമ നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് കഴിക്കാവുന്നതാണ്, ഒരു കറിയൊക്കെ ആയിട്ട് സൈഡിൽ. പക്ഷേ ഇതിപ്പം ഇടിയപ്പത്തിൻ്റെ പുറത്ത് വെച്ച് പാചകം ചെയ്ത് ആവി കയറ്റി എടുത്തിരിക്കുന്ന ആ കീമയുടെ രുചി നന്നായിട്ട് വരുന്നുണ്ട്. എനിക്കിഷ്ടമായി. ഇതിന് വരുന്ന ആ രുചി എന്ന് പറയുന്നത്, നമ്മൾ തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് നന്നായിട്ട് മസാല ചേർത്ത് നമ്മുടെ നാടൻ രീതിയിൽ കോഴി വരട്ടിയെടുക്കത്തില്ലേ, ഏകദേശം അതിൻ്റെ ആ രുചിയാണ് കിട്ടുക. ആ നാടൻ മസാലകളുടെയും ആ തേങ്ങാക്കൊത്തിൻ്റെയും രുചി നന്നായിട്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ആ ചിക്കൻ ഫീലിനേക്കാളും കൂടുതൽ കീമ ആയതുകൊണ്ട് ആ ചിക്കൻ്റെ ആ നനനനത്ത് നമുക്ക് ചെറുതായിട്ട് കടിച്ച് കഴിക്കാം. അതേപോലെ തന്നെ ഇടിയപ്പത്തിൻ്റെ ആ ബേസും, തേങ്ങാപ്പാലും ആ കീമയും എല്ലാം കൂടെ നന്നായിട്ട് ദേ ഇങ്ങനെ ഒന്ന് കൂട്ടി അങ്ങോട്ട് പിടിച്ചിട്ട് തേങ്ങാപ്പാലും കൂടെ കൂട്ടി അങ്ങോട്ട് കഴിക്കുമ്പം അതിനാ തേങ്ങാപ്പാലിൻ്റെ മധുരവും ഉണ്ടാവും, ആ രുചിയും കൂടെ ഉണ്ടാവും. കൊള്ളാം. ഇതുകൂടാതെ പൂരിയുണ്ട്, ഭജിയുണ്ട്, ജ്യൂസുണ്ട്, ഫ്രൂട്ട്സ് ഇഷ്ടം പോലെ ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യം എന്താണോ അതനുസരിച്ച് കഴിക്കാം. പിള്ളേരും മമ്മിയും കൽപ്പിതയും ആദ്യം തന്നെ കഴിച്ചു. ഞാൻ കിച്ചണിൽ കയറിയ സമയത്ത് അവരോട് കഴിക്കാൻ പറഞ്ഞിരുന്നു.